പലതും പല പ്രാദേശിക പാർട്ടികളും മൺമറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്, ഒരു നിർണായക ശക്തിയായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ വരുന്നത്, അല്പം താമസിച്ചു പോയത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്ന് അവിടെ ഒരു ഭൂപതിവ് നിയമ ഭേദഗതി നടത്തിയതിൻ്റെ ഒരു സന്ദേശയാത്ര, 5 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര തൊടുപുഴയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അതിന് 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി, ആ ഭേദഗതി നിയമം സെപ്റ്റംബർ 14 നിയമസഭയിൽ പാസ്സാക്കിയുണ്ടായി. കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിനോട് ചേർന്നതിന് ശേഷം ഏറ്റവും ആദ്യമേ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളത്. അത് കൃത്യമായി അതിന് പരിഹാരം കണ്ടു, നിയമ ഭേദഗതിയിലേക്ക് പോയി, ഇനി ചട്ടങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കർഷകർക്ക്, പട്ടയം ലഭിച്ചവർക്ക് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ നമുക്കറിയാം. കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കടലിൻ്റെ അവകാശം, കടലിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ തീരദേശത്തുള്ള പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളിയുടെ അവകാശത്തിന് വേണ്ടി, ആ അവകാശം ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2006 അവിടെ നമ്മുടെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, വനാവകാശ നിയമം കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ ഗോത്ര സമൂഹത്തിന് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അതേ മാതൃകയിൽ തന്നെ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കടലിൻ്റെ അവകാശം, കടലിൻ്റെ മക്കൾ, കടലവകാശ നിയമം കൊണ്ടുവരണം എന്നുള്ള ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. വന്യമൃഗത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുകയും 1972 നിയമ ഭേദഗതി, വന്യമൃഗ സംരക്ഷണ ബില്ല് ഭേദഗതി നടത്തണം എന്നാവശ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിനകത്തും പുറത്തും. അതുകൊണ്ട് തന്നെ ചില നിയമ ഭേദഗതികളും ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എടുക്കാൻ കഴിഞ്ഞു. ഇനിയും പലതും സാധിച്ചെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ റബ്ബറിൻ്റെ വിഷയം, ആ റബ്ബറിൻ്റെ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ആദ്യമേ ചെയ്തത് വിളസ്ഥിരതാ ഫണ്ട് വർദ്ധിപ്പിക്കണം, അത് 170 പക്ഷേ അത് പോരാ, ഇനിയും അത് കൂട്ടണം. ഏറ്റവും ചുരുങ്ങിയത് 250 അല്ലെങ്കിൽ 200 ആക്കണം. നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടി കൃത്യമായി പറഞ്ഞു, ഈ റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായും കേന്ദ്രം വിചാരിച്ചെങ്കിലും നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 17 രാജ്ഭവൻ്റെ മുമ്പിൽ നമ്മൾ അവിടെ ധർണ നടത്തുകയാണ്. മുഴുവൻ MLA എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ധർണ നടത്തുന്നു. അതൊക്കെ അങ്ങനെ നിരവധി കാര്യങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയുള്ള നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ പ്രധാനമായും നമുക്ക് ഉപാധിരഹിത സർവ സ്വാതന്ത്ര്യ ഭൂമി, അത് കർഷകൻ്റെ അവകാശമാണ്. അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുദ്രാവാക്യം. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്, ശക്തിയായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പാർട്ടി മുന്നോട്ട് പോകണം ഈ 60-ാം വർഷത്തിൽ. ഇനി പാർട്ടി കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, എന്താണ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും? അല്ല, തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആ അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഇന്നലെ മുഴുവൻ സമയവും നമ്മളെ ഉച്ച തൊട്ട് വൈകിട്ട് വരെ പിറവ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട VLA യോഗമായിരുന്നു. അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ, താഴെത്തട്ടുള്ള ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ നിരവധി പദ്ധതികൾ സാധാരണക്കാർക്കും അതുപോലെ ബൃഹത്തായ പദ്ധതികൾ ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ അത് ജനങ്ങൾക്കിലേക്ക്, അങ്ങ് താഴെത്തട്ടിലേക്ക് എത്താൻ ചിലപ്പോൾ പ്രയാസമുണ്ടായിക്കാണും. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ 18 നവംബർ 18 തൊട്ട് ഡിസംബർ 24 വരെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് ചെന്ന് 140 നിയോജക മണ്ഡലത്തിൽ കൂടെ കടന്നു ചെന്ന് ഈ പദ്ധതി ജനങ്ങളിൽ കൊണ്ട് എത്തിക്കുകയാണ്. അവിടെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും കൂടിയാണ്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രാദേശികമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ ഉടനെ തന്നെ പരിഹരിക്കുക, അത് പഠിപ്പിക്കുക. സീറ്റിൻ്റെ കാര്യത്തിൽ പല പ്രദേശങ്ങളിൽ കേരള കോൺഗ്രസ് നിന്ന് സ്വാധീനമുള്ളതുണ്ട്. പൊതുവേ കൂടുതലായിട്ടുള്ള സീറ്റുകൾ ചോദിക്കണമെന്നാണ്. പക്ഷേ അത് എന്തു വേണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിടുത്തെ ചർച്ചകൾ വന്നിട്ടില്ല. ചർച്ചകൾക്ക് വരട്ടെ, അന്തരം പാർട്ടി തീരുമാനിക്കും.
അതെ, സംഘടനാതലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ താഴെത്തറയിൽ ഏറ്റവും പ്രധാനമായി ബൂത്ത് ലെവലിലുള്ള കാര്യങ്ങളിലേക്കാണ്, അത് മാത്രമല്ല നമ്മൾ ചെയ്ത വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഉള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള ബൂത്ത് ലെവൽ ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പൊ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും ആഘോഷിക്കട്ടെ, സന്തോഷമുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എം ആണ്. അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കേരള സംസ്ഥാനത്തുള്ളത് അത് കേരള കോൺഗ്രസ് എം ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം വളരെയധികം മലയാളികൾ ഇന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇന്ത്യക്കാർ ബുദ്ധിമുട്ടുണ്ട്. ഇസ്രയേൽ ഉണ്ടായിരിക്കുന്ന അവിടുത്തെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ദുഃഖകരമാണ്. ഏതൊക്കെയാലും അത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ആയിരക്കണക്കിന് എനിക്ക് വ്യക്തമായിട്ടറിയാം കെയർ ഹോമിലുമൊക്കെ ഉള്ള വളരെയധികം നഴ്സുമാരുണ്ട്, അവർക്കൊക്കെയുള്ള സുരക്ഷിത ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു.